ഹായ് ഫ്രണ്ട്സ്, ടാലൻ ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കട കൃഷിയെക്കുറിച്ചും കടമുട്ട കൊണ്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. കടമുട്ടയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. കടമുട്ട റോസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് കടമുട്ട ബജിയാണ്. നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്, കൂടാതെ ന്യൂട്രീഷ്യസുമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാടകളാണ് ഇവ. കടമുട്ട ബജി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ 25 കടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിത് 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അധിക സമയം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് തണുത്ത വെള്ളത്തിലിട്ട് 10 മിനിറ്റിന് ശേഷം തോട് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബജി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 1/4 കപ്പ് കടലമാവ്, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് അരിപ്പൊടി. നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഓർ ബേക്കിംഗ് സോഡ. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കട്ട കായമാണെങ്കിൽ 1 കഷ്ണം കായം ചെറു ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കുക. കായപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളവും ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തെടുക്കാം. കടലമാവിൽ കട്ടകളുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കട്ടിയിൽ മാവ് തയ്യാറാക്കിയെടുക്കാം. ഉപ്പെല്ലാം നോക്കി ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിക്ക് ബാറ്റർ ആയിരിക്കണം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ തോട് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഈ മുട്ടത്തോടും തേയിലയും കൂടി ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തോട് കളഞ്ഞാലും ഇതിൻ്റെ പുറത്ത് ചെറിയ പൊട്ടുകൾ പോലെ അവശേഷിക്കുന്നുണ്ടാവും. അത് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ജലാംശമില്ലാതെ തുടച്ചെടുക്കണം. ഇനി നമുക്ക് ഇവയോരോന്നും ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഏത് ബജിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കോഴിമുട്ട ഉപയോഗിച്ചും ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് ഉപയോഗിച്ചും നമുക്ക് ബജി ഉണ്ടാക്കിയെടുക്കാം. ചുവട് കട്ടിയുള്ള ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കടമുട്ടകൾ ഓരോന്നും ഈ മാവിൽ മുക്കിയിടാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇവയോരോന്നും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കോട്ട് ചെയ്ത് ഇടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക.
ഹൈ ഫ്ലെയിം ആയാൽ പെട്ടെന്ന് മുരിഞ്ഞ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ വശം കൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ടബജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പർ നിരത്തിയ പ്ലേറ്റിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. എണ്ണമയം പിടിക്കുന്നതിന് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാടമുട്ട ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ടൊമാറ്റോ ചട്നി ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷനാണ്. ബാക്കി വന്ന മാവ് വെച്ച് വട ഉണ്ടാക്കിയതാണ്. ഇത് വെച്ച് നമുക്ക് കായ ബജിയോ മുളക് ബജിയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. മാവ് വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ കാടമുട്ട ബജി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാടമുട്ട കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.